ഏശയ്യ അദ്ധ്യായം 20. ഈജിപ്തിന് അടയാളം. അസീറിയ രാജാവായ സാർഗോന്റെ കൽപ്പനയനുസരിച്ച് സൈന്യാധിപൻ വന്ന് യുദ്ധം ചെയ്ത് അഷ്ദോദ് കീഴടക്കിയ വർഷം കർത്താവ് ആമോസിന്റെ പുത്രനായ ഏശയ്യയോട് അരുളി ചെയ്തു, നിന്റെ അരയിൽ നിന്ന് ചാക്കുവസ്ത്രവും നിന്റെ കാലിൽ നിന്ന് ചെരുപ്പും അഴിച്ചു കളയുക. അവൻ അതനുസരിച്ച് നഗ്നനായും ചെരുപ്പിടാതെയും നടന്നു. കർത്താവ് അരുളി ചെയ്തു, എൻ്റെ ദാസനായ ഏശയ്യ ഈജിപ്തിനും എത്യോപ്യയ്ക്കും അടയാളവും മുന്നറിയിപ്പുമായി 3 വർഷം നഗ്നനും നിഷ്പാതകനുമായി നടന്നതുപോലെ അസീറിയ രാജാവ് ഈജിപ്തുകാരെ അടിമകളും എത്യോപ്യക്കാരെ പ്രവാസികളുമായി യുവാക്കളെയും വൃദ്ധരെയും ഒന്നുപോലെ നഗ്നരും നിഷ്പാതുകരും പിൻഭാഗം മറയ്ക്കാത്തവരുമായി ഈജിപ്തിൻ്റെ അപമാനത്തിനു വേണ്ടി പിടിച്ചുകൊണ്ടുപോകും. അപ്പോൾ അവരുടെ പ്രത്യാശയായ എത്യോപ്യയും അവരുടെ അഭിമാനമായ ഈജിപ്തും നിമിത്തം അവർ വിസ്മയിക്കുകയും സംഭ്രാന്തരാവുകയും ചെയ്യും. അന്ന് തീരദേശവാസികൾ പറയും, അസീറിയ രാജാവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാം പ്രതീക്ഷയോടെ ആരുടെ അടുത്തേക്ക് ഓടിച്ചെന്നോ അവർക്ക് ഇതാണ് സംഭവിച്ചത്, പിന്നെ നാം എങ്ങനെ രക്ഷപ്പെടും?